ഹായ് സുഹൃത്തുക്കളെ, സുഗന്ധം വഴിക്കുന്ന ചിന്തകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. നമ്മളൊക്കെ രാവിലെ പള്ളിയിൽ പോയി ഒരു കുരിശോല വാങ്ങിച്ച് കൊണ്ടുവന്ന് ആവശ്യമായിട്ട് വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലോ അല്ലെങ്കിൽ ജനലിലോ ഒക്കെ വെക്കുന്ന ആ ദിവസം, അത് ഒരിക്കലും ഇതുവരെ മുടക്കം വന്നിട്ടില്ല. അത് മാത്രവുമല്ല, പെസക വ്യാഴാഴ്ച ഇണ്ടയപ്പം മുഴുങ്ങാൻ ഒരോല നിശ്ചയമായിട്ട് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. ഇന്നത്തെ ഈ ഓശാന ഞായറാഴ്ച വരുന്ന മനസ്സിൽ വരുന്ന ഒരു ചിന്ത നിങ്ങളുമായി ഇത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞ അനുഭവമാണ്. ഒരിക്കല് ഒരു ഓശാന ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞൊരു ചേടത്തി വളരെ സ്പീഡിൽ നടന്നു പോവാണ്. അപ്പോൾ നമുക്കറിയാം, ഓശാന ഞായറാഴ്ച സാധാരണയായിട്ട് ഒത്തിരി സമയമെടുക്കും, ഒത്തിരി വായനകളുണ്ട്, ഒത്തിരി ചടങ്ങുകളുണ്ട്, ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അതോടൊപ്പം തന്നെ ഓശാന ഞായറാഴ്ച പ്രസംഗം പറയുന്ന അച്ഛൻ, അദ്ദേഹത്തിന്റെ നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള ആ പ്രസംഗമുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയമായി. അപ്പൊ അത് കഴിഞ്ഞ് ചേടത്തി വളരെ സ്പീഡിൽ നടന്നു പോകുമ്പോൾ ആത്മഗതം എന്നോണം എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ജ്യേഷ്ഠ ഇങ്ങനെ കേട്ടിട്ട് ഒരിക്കലും എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാം. അമ്മച്ചി ഇങ്ങനെ പറയുന്നു, ചേട്ടത്തി ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 19 വർഷമായി കഴുതപ്പുറത്ത് കയറി വിശ്വാസം വരാൻ കഴുതപ്പുറത്ത് കയറി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. അച്ഛൻ അതും പറഞ്ഞു തുടങ്ങി, ഇരുന്നാ മതി, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പിള്ളേര് അവർക്ക് ചോറ് വെക്കണം, കാപ്പി വെക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവിലെ കാപ്പി പോലും വെക്കാതെ ആയിരിക്കും അമ്മച്ചി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 50 വർഷമായിട്ട് കഴുതപ്പുറത്ത് കയറി കർത്താവ് കഴുതപ്പുറത്ത് കയറി. ഇത് 50 വർഷമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക, കർത്താവ് കഴുതപ്പുറത്ത് കയറി. അപ്പോൾ ഈ അമ്മച്ചിയുടെ ആ ഒരു പ്രസ്താവന എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ ഓശാന ഞായറാഴ്ച, എല്ലാ ഓശാന ഞായറാഴ്ച നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഈശോ കഴുതപ്പുറത്ത് കയറി. ഈശോ കഴുതപ്പുറത്ത് കയറി എന്ന് നമുക്കെന്ത് പ്രയോജനം? ഈ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈശോ കഴുതപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചെറിയ ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഓശാന എന്ന പദത്തിന്റെ നിഷ്പത്തിയാണ്, എറ്റിമോളജിയാണ്. ആ പദം എങ്ങനെയാണ് ഉണ്ടായത്? ഹോസാന എന്ന വാക്ക് ഹീബ്രു ഭാഷയിലെ ഹോഷിയ ന എന്ന വാക്ക്, ആ വാക്ക് അരാമായ ഭാഷയിലെ, യേശുവിന്റെ സംസാര ഭാഷയായിരുന്ന അരാമായ ഭാഷയിലെ ഓഷാനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കാണ്. ഈ വാക്കിന്റെ അടിസ്ഥാന അർത്ഥം, പ്രത്യേകിച്ച് ആ ഹീബ്രു വാക്കിന്റെ ഹോഷിയ ന, ലോർഡ് സേവ് അസ് നൗ, ദൈവമേ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ, അത് ദൈവത്തോടുള്ള ഒരു വിശ്വാസിയുടെ അവന്റെ തകർച്ചയിൽ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ് ഈ ഹോഷിയ ന എന്ന വാക്കിന്റെ അർത്ഥം. ഹോഷിയ ന, ഗോഡ് സേവ് അസ് നൗ, ദൈവമേ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ, ഈ നിമിഷത്തിൽ രക്ഷിക്കണമേ. ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നമുക്ക് നൽകുന്ന അർത്ഥം. അപ്പോൾ പ്രഥമവും പ്രധാനവുമായി ഓശാന എന്ന് പറയുന്നത്, അല്ലെ ഹോസാന എന്ന് പറയുന്നത്, അല്ലെ ഹോഷിയാന എന്ന് പറയുന്നത്, ഒരു തെങ്ങിന്റെ വ്യഞ്ചരിച്ച ഓല പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല അതിന്റെ പ്രഥമവും പ്രധാനവുമായ അർത്ഥം. അതിലുപരിയായിട്ട് ആ വാക്കിന് വളരെ വ്യക്തമായ, വളരെ ചലനാത്മകമായ, ചടുലമായ ഒരർത്ഥമുണ്ട്. ഒരു ജീവിതത്തിന്റെ വേദനകളിൽ, അസ്വസ്ഥതകളിൽ, തകർച്ചകളിൽ ഒരു വ്യക്തി അവന്റെ അസ്തിത്വത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ്, വേദനയോടുകൂടിയ നിലവിളിയാണ് ഹോഷിയാന എന്ന വാക്ക്. ആ ഒരു വാക്ക് ഈ സമകാലിക കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം പ്രസക്തമാണ്, എത്രമാത്രം പ്രസക്തമാണ്. പഴയ നിയമത്തിൽ ഈ വാക്ക് നമ്മൾ കാണുന്നത് സങ്കീർത്തനം 118:25 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഹോഷിയാന,
കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഹൗഷിയാന. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ആ രണ്ട് ഭാഗമുണ്ട് ആ പ്രാർത്ഥനയിൽ. ഒരു വിശ്വാസിയുടെ അവന്റെ തകർച്ചയിൽ അവൻ രണ്ട് കാര്യം പറയുക. ഒന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന്, ഞങ്ങൾക്ക് വിജയം നൽകണമേ. അതൊരു പ്രത്യാശയോടെ ഉറപ്പോടുകൂടിയ പ്രാർത്ഥന. ഒന്നാം ഭാഗത്ത് ഒരു നിരാശയല്ല എങ്കിൽ പോലും ഒരു തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടെ ഞങ്ങളുടെ അവസ്ഥ, അവിടെ ഞങ്ങൾക്ക് രക്ഷ വേണം. ഞങ്ങളെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആധ്യാത്മികമായും ആരോഗ്യപരമായും പല മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളെ രക്ഷിക്കണം. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഞങ്ങൾക്ക് തീർച്ചയായും ആ വിജയം നീ ഞങ്ങൾക്ക് നൽകും, ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് രണ്ടാമത്തെ ഭാഗം. ഇതാണ് 118:25 സങ്കീർത്തനം 118:25. ഒരു വിശ്വാസിക്ക് പ്രത്യേകിച്ച് ഈ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യത്തിൽ പറയാവുന്ന, പ്രാർത്ഥിക്കാവുന്ന, കാണാതെ പഠിക്കാവുന്ന, ആവർത്തിക്കാവുന്ന വളരെ മനോഹരമായ സങ്കീർത്തനമായത് ഈ ഹോഷിയാന എന്നുള്ള ഈ വിളി, ഈ വേദനയോടുകൂടി ഈ വിളി,